അപ്പം സീസൺ ഫോറിന്റെ തീം എന്ന് പറഞ്ഞാൽ എ ന്യൂ നോർമൽ എന്നുള്ളതാണ്. അപ്പം ഈ സീസൺ കാരണം ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഈ കാണുന്ന പ്രേക്ഷകരിൽ പല പല ചർച്ചകൾക്കും പല പല എന്റർടൈൻമെന്റിന് ഉപരി പല പല ചർച്ചകൾക്കും പല പല എന്താ സംസാരങ്ങൾക്കും പുതിയ പുതിയ തീരുമാനങ്ങൾക്കും പുതിയ പുതിയ നമ്മളെ പ്രേക്ഷകരുടെ മനസ്സിലും ബോധത്തിലും പുതിയ പുതിയ ഉൾബോധം ഉടലെടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീസൺ കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂ നോർമൽ, ഓക്കെ. അപ്പം അതിന് ചർച്ചകൾ ആവശ്യമാണ്, അഭിപ്രായങ്ങൾ ആവശ്യമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ആവശ്യമാണ്. സോ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണിച്ചും ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്തും ഓപ്പൺലി ധൈര്യമായിട്ട് പറഞ്ഞും ചെയ്തു വരേണ്ടിയിരുന്ന ഒരു സീസണിൽ ഞാൻ ഇവിടെ മിഡ് വീക്ക് എപ്പിസോഡിലൂടെ പുറത്തു പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ധന്യ മേരി വർഗീസ്. കാരണം ലക്ഷ്മി ചേച്ചി ആണെങ്കിലും ഒരു ഒരു പ്രശ്നം ഒരു സംഭവം പറയുകയും അത് റിയാസ് വഴി ചർച്ചയാവുകയും ദിൽഷയ്ക്ക് അതിൽ ഇടപെടുകയും അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത് അതൊരു ചർച്ചയാവുകയും പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും ക്ഷമ പറയുകയും അങ്ങനെ ഓരോരോ ചർച്ചകളാവുകയും ചെയ്തു. സൂരജും അവൻ്റെ പാർട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ, ഞാൻ എന്നെ പറയുന്നില്ല, അങ്ങനെ നോക്കുമ്പോൾ ധന്യ ചേച്ചി ആ പ്രശ്നം ഒതുക്കി തീർക്കണം, പിന്നെ ധൈര്യസമേതം പുറത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് പറയണം എന്നൊക്കെ ഉള്ള ഒരു ധൈര്യമില്ലായ്മയും അഭിപ്രായമില്ലയും ഈ നാല് പേരെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ധന്യ ചേച്ചിയിൽ ഉണ്ടെന്ന് തോന്നി. ഞാൻ എന്നെ പറയുന്നില്ല, എനിക്കറിയില്ല, എനിക്കും കുറച്ചും കുറവാണ് ഒക്കെ ചില സമയങ്ങളിൽ. അപ്പം ഞാൻ പ്രേക്ഷക പിന്തുണയുടെ അഭാവത്താൽ ഞാൻ പിന്തുണ പറയാൻ ഞാൻ ആരുമല്ല, ഓക്കെ. എന്നാലും അത് ഈ ഒരു റീസൺ കൊണ്ട് പ്രേക്ഷക പിന്തുണയുടെ അഭാവത്താൽ ഈ വീട്ടിൽ നിന്നും മിഡ് വീക്ക് എപ്പിസോഡിലൂടെ പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ധന്യ മേരി വർഗീസ്.